देवामृतम्। നമസ്കാരം. ദേവാമൃതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയില്ല, പക്ഷേ അത് ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയും. ഈ വാക്കുകളോർത്തുകൊണ്ട് ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുമാർഗം, ശ്രീ സാന്ദ്രാനന്ദ സ്വാമികളുടെ വാക്കുകളിലൂടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ മറ്റൊരു മന്ത്രമാണ് ഓം നിത്യാത്മനേ നമഃ. ആത്മാവ് എപ്പോഴും നിത്യമാണ്, സത്യമാണ്. ആ നിത്യമായിട്ടുള്ള, സത്യമായിട്ടുള്ള പരമാത്മാവിനെ സാക്ഷാത്കരിച്ച ആള് സത്യം തന്നെയാണ്. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്ന് ഗുരു ദർശനമാലയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവൻ ബ്രഹ്മം തന്നെയാണ്. തത്വമസി എന്ന് ഉപനിഷത്തിലെ മഹാവാക്യം, അത് ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നതാണ്. അത് നീ തന്നെയാണ്. നമ്മൾ ശബരിമലയിലൊക്കെ എഴുതി വച്ചിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും നമ്മളുടെ ഛാന്തോക്യ ഉപനിഷത്ത്, ആ ഉപനിഷത്തിലെ മഹാവാക്യമാണ്. കാരണം മഹാവാക്യമെന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ അറിവുകളെയും ചുരുക്കി അതിൻ്റെ സത്ത മാത്രമാക്കി വച്ചിരിക്കുകയാണ് ഒറ്റ വാചകത്തിൽ. അതുകൊണ്ട് അതിന് മഹാവാക്യം എന്ന് പറയാം. അത്, തത് എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. അത് എന്ന് പറയുന്നത് ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, നിലനിൽക്കുന്നത്, ലയിക്കുന്നത്, അതിനെയാണ് അത് എന്ന് പറയുന്നത്, തത്. ത്വം എന്ന് പറഞ്ഞാൽ നീ, അതായത് നിൻ്റെ ഉള്ളിൽ ഞാൻ ഞാനെന്ന് ഭാസിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു ചൈതന്യമാണോ ഉള്ളത് അതിനെയാണ് നീ എന്ന് പറയുന്നത്, അസി ആകുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ശക്തി തന്നെയാണ് നിൻ്റെ ഉള്ളിലും ഞാനെന്ന് ഭാസിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള അറിവാണ് ഉണ്ടാകേണ്ടത്. ആ അറിവ് സാക്ഷാത്കരിക്കുമ്പോഴാണ് അഹം ബ്രഹ്മാസി എന്ന് പറയുന്നത്, ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധം. അത് നിത്യമാണ്, നിത്യാത്മനെ. ആ ഒരു ബോധം, അവബോധം ഒരിക്കലും പിന്നെ നഷ്ടപ്പെടുന്നില്ല തൻ്റെ സ്വരൂപം. കാരണം എല്ലാ സ്ഥലത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം. അതുകൊണ്ട് ഗുരു എന്ന് പറയുമ്പോൾ ആ രീതിയിൽ സാക്ഷാത്കാരം നേടിയ മഹാത്മാവാണ്. ഒരു പ്രത്യേക വർഗത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒന്നുമല്ല, അവർ ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സങ്കുചിതമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ വലിച്ചിഴയ്ക്കുന്നത്? ഒരു പ്രത്യേക ആളുകളുടെ ഗുരുവായിട്ട് ഒക്കെ ചുരുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഒന്ന്, നമ്മൾക്ക് അസൂയ; രണ്ട്, അറിവില്ലായ്മ. മിക്കവാറും അറിവില്ലായ്മയിൽ നിന്നാണ് അസൂയ ഉണ്ടാകുന്നത്, സ്വാർത്ഥത ഉണ്ടാകുന്നത്. അവരവർക്ക് അതിൽ നിന്ന് പല നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ടുള്ള ശ്രമമൊക്കെയുണ്ട്. അപ്പം അങ്ങനെ അല്ല വരേണ്ടത്. വിശാലമായിട്ടുള്ള, കാരണം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ കാമ ക്രോധ ലോഭമോഹ മതമത്സര്യാദികളെ നമുക്ക് മാറ്റിയാൽ മാത്രമേ ഒരു എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സർവാത്മഭാവം നമുക്കുണ്ടാകുകയുള്ളൂ. അപ്പോൾ അതൊരു
മായ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും ആ മായ വരാതെ നോക്കുവാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. അപ്പം അങ്ങനെ ഗുരു ഇവിടെ സശരീരനായിരുന്നപ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഗുരു ഇവിടെ ജീവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഈ ഭൂമി എന്ന് ഗുരു പറഞ്ഞത്. വെറുതെ ഗുരു പറഞ്ഞതല്ല, വെറുമൊരു തത്വചിന്തകൻ്റെ സ്വപ്നമല്ലാതെ മറിച്ച് അതിൻ്റെ സത്ത മനസ്സിലാക്കിക്കൊണ്ട് ഗുരു ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു മഹാഗുരു നിത്യാത്മാവാണ്, എപ്പോഴും എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും ആ സ്വരൂപത്തെ ഈ രീതിയിൽ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവിനെ ആരാധിക്കുമ്പോൾ നമ്മൾക്കും ആ വിശാലമായിട്ടുള്ള തലത്തിലേക്ക് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ഹൃദയത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്നവരായിട്ട് ഗുരുവിൻ്റെ ആ സങ്കല്പത്തെ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നമസ്കാരം. ദേവാമൃതം.